ഒരു നൂറ്റാണ്ടിനിടെ ഇന്ത്യ കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ കാൽനടയാത്രയുമായി രാഹുൽ ഗാന്ധിയും കൂട്ടരും. 12 സംസ്ഥാനങ്ങൾ 148 ദിവസം 3500 കിലോമീറ്ററുകൾ നീണ്ട യാത്ര. ഒരുമിച്ച് നടക്കുക, രാജ്യത്തെ ഒന്നിപ്പിക്കുക എന്നതാണ് ഭാരത് ജോഡോ യാത്രയുടെ മുദ്രാവാക്യം. സർവധർമ്മ സമഭാവന, നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് പ്രധാന ആശയം. ദിവസവും രാവിലെ 7 തുടങ്ങി 10 വരെയും വൈകുന്നേരങ്ങളിലുമാകും കാൽനടയാത്ര. ഹോട്ടലുകളിലല്ല രാഹുലിന്റെ താമസമെന്നത് ചെറിയ കാര്യമല്ല. പ്രത്യേകം തയ്യാറാക്കിയ ശീതീകരിച്ച കാരവനിലാണ് രാഹുൽ താമസിക്കുക. മൈതാനങ്ങളിലാകും ഇത്തരത്തിൽ 5 മാസത്തോളം രാഹുലിന്റെയും സഹയാത്രികരുടെയും അന്ത്യുറക്കം. കാരവനിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള സൌകര്യവുമുണ്ട്. വലിയ കണ്ടെയ്നറുകൾ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിലാണ് സഹയാത്രികർ ഉറങ്ങുക. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നിവയടക്കം മോദി സർക്കാരിനെതിരെ ജനവികാരമുയർത്താനും കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് രാഹുലിന്റെ നീണ്ട കാൽനടയാത്ര. ഭയം, മതാന്ധത, മുൻവിധി എന്നിവയുടെ രാഷ്ട്രീയത്തിനും ജനങ്ങളുടെ ഉപജീവന നാശത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിനും വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങൾക്കും ബദൽ നൽകാനാണ് യാത്ര ഉദ്ദേശിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ജനവിരുദ്ധ, ദേശവിരുദ്ധ മോദി സർക്കാരിനെ താഴെയിറക്കുക എന്നതാണ് ലക്ഷ്യം. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ബിജെപിയുടെ ഗൂഢാലോചന പൊളിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. രാജീവ് ഗാന്ധി 1991 കൊല്ലപ്പെട്ട ശ്രീപെരുമ്പത്തൂരിലെ സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച ശേഷമാകും രാഹുൽ കന്യാകുമാരിയിലെത്തുക. കന്യാകുമാരിയിലെ ഗാന്ധി മണ്ഡപത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. അടുത്ത ശനിയാഴ്ച മുതൽ 19 ദിവസമാണ് കേരളത്തിൽ രാഹുലിന്റെ യാത്ര. തുടർന്ന് 21 ദിവസം കർണാടകത്തിലും. 34 വനിതകൾ ഉൾപ്പെടെ 117 പേർ രാഹുലിനോടൊപ്പം രാജ്യമൊട്ടാകെയുണ്ടാകും. പവൻ ഖേര, കനയ്യകുമാർ, മുൻ പഞ്ചാബ് മന്ത്രി വിജയ് ഇന്ദർ സിംഗ്ല എന്നിവർ മുതൽ മലയാളികളായ ചാണ്ടി ഉമ്മൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷീബ രാമചന്ദ്രൻ, KT ബെന്നി, V ഫാത്തിമ, MA സലാം, മഞ്ജുക്കുട്ടൻ, നബീൽ നൌഷാദ്, D ഗീതാകൃഷ്ണൻ എന്നിവരും 117 ഭാരത് യാത്രികരിലുണ്ട്. കോൺഗ്രസുകാർക്ക് പുറമെ പൊതുജനങ്ങളെയും യാത്രയിൽ പങ്കാളികളാക്കുന്നുണ്ട്.